നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചേമ്പിനെ കുറിച്ചിട്ടാണ്, അതായത് പച്ച നിറത്തിലുള്ള ചേമ്പിനെ കുറിച്ചിട്ട്. സാധാരണയായി പച്ച നിറത്തിൽ രണ്ട് തരത്തിലുള്ള ചേമ്പാണ് സാധാരണയായി കേരളത്തിൽ കാണപ്പെടുന്നത്, വീട്ടുവളപ്പിലൊക്കെ കാണപ്പെടുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന് സാധാരണയായി പറയുന്നത് ശീമച്ചേമ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശീമ എന്ന പദം അവിടെ ഉപയോഗിക്കാൻ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ അതിൻ്റെ വലുപ്പം കൂടുതലാണെന്ന് തോന്നുന്നു. അതായത് ഈ ചേമ്പിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ ഇലകൾ വളരെ വലുതാണ്. സ്വാഭാവികമായി വെള്ളവും വളവുമൊക്കെ കിട്ടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വെള്ളം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇലകൾ വളരെ വലുതായിക്കൊണ്ടിരിക്കും. അത് ചിത്രത്തിൽ തന്നെ കാണുന്നുണ്ട്, ഇലകൾ നല്ല ഭംഗിയുള്ള ഇലകൾ, അത് ഉയരം കൂടും ചെയ്യും, ആണ് അതിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ തന്നെ ഒരു സുഹൃത്തുമായി സംസാരിച്ച് സുഹൃത്തിൻ്റെ വീട്ടിലും മുൻപൊരുക്കിയ കഴിഞ്ഞ വർഷത്തിലാണെന്ന് പോയെന്നാണ്. അപ്പോഴാണ് കണ്ടത് ഈയൊരു ചേമ്പ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലും മണ്ണ് നിറച്ചിട്ട് പൂന്തോട്ടത്തിൽ വെച്ചിരിക്കുന്നതായി കണ്ടു. വളരെ ഭംഗിയായി കണ്ടു. അതും ഒന്നുകൂടി വലുതായിട്ടുണ്ടായിരുന്നു, ഇതിനേക്കാളേറെ വലുത് വലുപ്പത്തിലാണ് കണ്ടത്. അപ്പോൾ നല്ല രസമായിട്ട് തോന്നി എനിക്കിത്. ഒറ്റ ചേമ്പ് ആയിട്ട് വളരെ വലുപ്പത്തിലാണ് അത് നിൽക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂമ്പാണ് ഇപ്പോൾ കാണുന്നത് ചിത്രത്തിൽ, അതിൻ്റെ കൂമ്പ് കണ്ട ഇലകളൊക്കെ, ഇലകളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയും ഇതിനെ ഉപയോഗിക്കാമെന്നുള്ള കാര്യം കൂടി ഞാൻ പറയുന്നു എന്ന് മാത്രം. ഈ രീതിയിൽ കൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കിഴങ്ങൊക്കെ ഭക്ഷ്യയോഗ്യമാണ് എന്ന കാര്യം കൂടി ഞാനിവിടെ പറയുകയാണ്. സാധാരണ ഇത് ചേമ്പ് കയറുന്ന പോലെ വാരം കോരി മണ്ണ് ഉയർത്തി നിന്നിച്ച് നടാറാണ് പതിവ്. ഇത് നട്ടാണ് കാണുന്നത്. എല്ലാം വല്ലാണ്ട് വലുതായിട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറയാണ്. ചിലത് മാത്രം അങ്ങനെ വലുതായിട്ട് വന്നിട്ടുള്ളൂ, ചിലത് ചെറുത് തന്നെയാണ്. ചെറിയ ഇനം ചേമ്പായിട്ട് തന്നെ നിൽക്കുന്നത് വളർച്ച കിട്ടാണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വളവും വെള്ളം തന്നെയാണ്. വെള്ളം ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്, മഴക്കാലത്ത് വെള്ളം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ എല്ലാത്തിനും സ്വാഭാവികമായിട്ട്. പക്ഷേ ചില ഭാഗത്ത് വളക്കുറവ് ഉണ്ടാകുന്നു, അതുകൊണ്ടാണ് അത് ചില ചേമ്പുകൾ ഇങ്ങനെ കിട്ടാത്തത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒറ്റയ്ക്കായിട്ട് വെക്കുന്നൊക്കെയാണ്. ഇതിപ്പോൾ അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. ഒറ്റയ്ക്കായി വെച്ചിട്ട് നമ്മൾ വളമൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതാണ് ഇലയുടെ ആകൃതി നോക്കുക. ശീമച്ചേമ്പിൻ്റെ ഇലയുടെ ആകൃതി പ്രത്യേകത ആകൃതി കണ്ട, ഒരു വി മാതിരി തണ്ട് വരുമ്പോൾ വി പോലുള്ള ആകൃതി കണ്ടില്ലേ, അത് അതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഇല ഇല നോക്കിയിട്ട് പച്ചനിറത്തിലുള്ള ചേമ്പ് വലിയ ഇലകളാണെങ്കിൽ അതിനെ തിരിച്ചറിയുന്ന വിധമാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ആ വരലുകൊണ്ട് വയ്ക്കുന്ന ഭാഗം കണ്ട, അത് നോക്കിയാൽ തിരിച്ചറിയാം. തണ്ട് വന്നു നേരുമ്പോൾ അങ്ങനെ ആയിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ശീമച്ചേമ്പിൻ്റെ ഇല ആ ഭാഗം കണ്ട, തണ്ട് വന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗം കണ്ടില്ലേ, അതാണ് ശീമച്ചേമ്പിൻ്റെ പ്രത്യേകത. പിന്നെ ഇലയ്ക്ക് പച്ച നിറം തന്നെയാണെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം കൂടി പറയുന്നു. വലിയ ഇലകൾ ആയിട്ട് കാണുന്നു. അത് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു 30 സെൻറ്റിമീറ്ററോളം ഉണ്ട് ഇലയുടെ നീളം. ഇനി അപ്പോൾ അടുത്തായി പറയാൻ പോകുന്നത് ചീമച്ചേമ്പ് ചീരച്ചേമ്പ് തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് ഏതാണെന്ന് നമുക്കറിയാം, ശീമച്ചേമ്പിൻ്റെ ചെറിയ തൈയാണ് കാണുന്നത്. അതിൻ്റെ ഇലകൾ നോക്കുക, അത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയുള്ളോ, ഇല നോക്കിയിട്ട്. ഇതാണ് ചീരച്ചേമ്പ്, ചീരച്ചേമ്പിൻ്റെ ഇലകൾ കണ്ടില്ലേ. ഈ ചീരച്ചേമ്പ് നമുക്ക് കിഴങ്ങുണ്ടാവില്ല, ഇല നമുക്ക് കറി വയ്ക്കാനായിട്ട് പറ്റും, അതാണ് അതിൻ്റെ ചീരച്ചേമ്പിൻ്റെ പ്രത്യേകത. അതിൽ ചൊറിച്ചിലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചീരച്ചേമ്പിന്. കണ്ണൻ ചേമ്പ് എന്നൊക്കെ പറയാറുണ്ട് ഇതിന്. പിന്നെ ഇത് നട്ട് കഴിഞ്ഞ് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഈ ഇനം ചേമ്പുകൾ കണ്ടമാനം കൊണ്ടു ശീമച്ചേമ്പ് ഉണ്ട, രണ്ട് ചെറിയ ചെടികൾ. ഇത് ചീരച്ചേമ്പ് തൊട്ടിട്ട് അതിങ്ങനെ പടർന്നു പിടിക്കുകയാണ്. ഒന്നോ രണ്ടെണ്ണം നട്ടതാണ്, പക്ഷേ ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്നാണ് പടർന്നു പിടിക്കുന്നത്. അതിൻ്റെ കൂട്ടാണത് കണ്ടമാനം പടർന്നു പിടിച്ചിരിക്കുക. കിഴങ്ങൊന്നും ഉണ്ടാവില്ല. പലരും കറി വയ്ക്കുന്നുണ്ട്, ഞാൻ ഇത് വെച്ച് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അങ്ങനെ പറയപ്പെടുന്നു അതിൻ്റെ ഇലകൾ കറി വയ്ക്കാമെന്നു, തണ്ട് ഇലകളൊക്കെ കറി വയ്ക്കാമെന്ന് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ കറി വയ്ക്കാമ്പോൾ ചിക്കനുകൊണ്ടാവും ചീരച്ചേമ്പ് എന്നുള്ള പേര് തന്നെ വന്നിട്ടുള്ളത്. ചീരയൊക്കെ വയ്ക്കുന്ന പോലെ തന്നെ ഇതിന് വയ്ക്കാമെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ
മുൻ വർഷങ്ങളിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊണ്ടു നട്ടാണ്. പിന്നെ അത് അങ്ങനെ പിടിച്ചു, ആ ഏരിയ മുഴുവൻ അങ്ങോട്ടും ആയി മാറിയത്. അതാണ് എൻ്റെ രീതി. റോഡ് ചില സ്ഥലങ്ങളിൽ റോഡ് സൈഡിലൊക്കെ കാണാറൊക്കെ ഉണ്ട്. ചില നാട്ടുകാർ ഇത് ശരിക്ക് കൃത്യമായിട്ട് തന്നെ കറി വെച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചിലർ ഇങ്ങനെ ഇതുപോലെ തന്നെ ഗ്രോ ബാഗിലും അതുപോലെ തന്നെ ഫ്ലാറ്റിലും ഒക്കെ ഉള്ളവർ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ നട്ട് ചെയ്യുന്നുണ്ട്. ടൗണിലൊക്കെ ഉള്ളവർ ചെടിച്ചട്ടിയിൽ വളർത്തലും ചാനൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ചേമ്പ് പോലും ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു അഞ്ചാറ് ഗ്രോ ബാഗിൽ നട്ടിട്ട് കറി വയ്ക്കാനായിട്ട് ഫ്ലാറ്റിൽ ഒക്കെ താമസിക്കുന്നവർ പലരും ചെയ്തും കാണുന്നുണ്ട്. ഔഷധ ഗുണം ഉള്ളതാണെന്നുള്ള അറിയിപ്പ് പല സൈറ്റുകളിലും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോയിലും ഈ ചീരച്ചേമ്പിനുണ്ട്. അപ്പോൾ ചീരച്ചേമ്പ് സംബന്ധിച്ച കാര്യം ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇനത്തിലുള്ള ചേമ്പുകൾ വളർത്താനായിട്ട് നോക്കുമല്ലോ. നന്ദി, നമസ്കാരം.